ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇലക്ട്രിക്കൽ അക്കാദമി ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിച്ചോഫ്സ് കറന്റ് ലോയിനെ പറ്റിയാണ് ക്രിച്ചോസ് കറണ്ട് ലോ ക്രിച്ചോസ് ഫസ്റ്റ് ലോ എന്നും അതുപോലെ തന്നെ ജംഗ്ഷൻ റൂൾ എന്നും അറിയപ്പെടുന്നു ക്രിച്ചോസ് കറണ്ട് ലോയിൽ പറയുന്നത് അറ്റ് എ നോഡ് സം ഓഫ് ഇൻകമ്മിങ് കറണ്ട്സ് ഈക്വൽ ടു സം ഓഫ് ഔട്ട്ഗോയിങ് കറണ്ട്സ് നോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജംഗ്ഷൻ എന്നാണ് അപ്പോൾ ക്രിച്ചോഫ്സ് കറണ്ട് ലോ പറയുന്നത് ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകളുടെ സമ്മും ആ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടുകളുടെ സമ്മും ഈക്വൽ ആയിരിക്കും അതിനെ തന്നെ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന രീതിയിലും പറയാം ദി ആൾജിബ്രായിക് സം ഓഫ് കറണ്ട്സ് അറ്റ് എ നോഡ് ഈക്വൽ ടു സീറോ ഒരു ജംഗ്ഷനിലെ കറണ്ടുകളുടെ ആൾജിബ്രായിക് എടുത്താൽ അത് സീറോ ആയിരിക്കും ആൾജിബ്രായിക്ക് സം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ കറണ്ടുകളെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനും കൺസിഡർ ചെയ്യുന്നു ഡയറക്ഷനെ പറ്റി കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി നമുക്കൊരു കണ്ടക്ടർ എടുക്കാം കണ്ടക്ടറിൻ്റെ ഒരു എൻഡ് ഒരു ജംഗ്ഷനിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു ജംഗ്ഷനിൽ നിന്ന് കണ്ടക്ടറിലൂടെ പുറത്തേക്ക് രണ്ടാമ്പിയർ ഫ്ലോ ചെയ്യുന്നു അതിനെ തന്നെ നമുക്ക് ഇങ്ങനെയും പറയാം കണ്ടക്ടറിലൂടെ ജംഗ്ഷനിലേക്ക് മൈനസ് ടു ആംബിയർ ഫ്ലോ ചെയ്യുന്നു ഇതിനെയാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്രിച്ച് ഓഫ് കറണ്ടിലോ നമുക്കൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാം അതിനുവേണ്ടി നാല് കണ്ടക്ടറുകൾ നമ്മളൊരു പോയിന്റിൽ ജോയിൻ ചെയ്യുന്നു ആ പോയിന്റിനെ നമ്മൾ നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നു കണ്ടക്ടർ വണ്ണിലൂടെ ജംഗ്ഷനിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഐ എന്ന് എടുക്കുന്നു കണ്ടക്ടർ ടുവിൽ കൂടി ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടിനെ ഐ ടു എടുക്കുന്നു അതുപോലെ തന്നെ കണ്ടക്ടർ ത്രീയിൽ കൂടി ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഐ ത്രീ എന്ന് എടുക്കുന്നു കണ്ടക്ടർ ഫോറിൽ കൂടി ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഐ ഫോർ എടുക്കുന്നു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകളെ ഇൻകമ്മിംഗ് കറൻസ് എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ടുകളെ ഔട്ട്ഗോയിങ് കറൻസ് എന്ന് വിളിക്കുന്നു ക്രിച്ച് ഓഫ് കറണ്ട് ലോയിൽ പറയുന്നത് അറ്റ് എ ജംഗ്ഷൻ സം ഓഫ് ഇൻകമ്മിങ് കറണ്ട്സ് ഈക്വൽ ടു സം ഓഫ് ഔട്ട്ഗോയിങ് കറണ്ട്സ് സം ഓഫ് ഇൻകമ്മിങ് കറൻസിനെ നമുക്ക് ഐ വൺ പ്ലസ് ഐ ടു എന്ന് എഴുതാം കാരണം ഐ വണ്ണും ഐ റ്റൂ ആണ് ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകൾ അപ്പോൾ സം ഓഫ് ഇൻകമ്മിങ് കറൻസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറൻസിനെ നമുക്ക് ഐ ത്രീ പ്ലസ് ഐ ഫോർ എന്ന് എഴുതാം അപ്പോൾ ഇതാണ് ക്രിച്ച് ഓഫ് കറണ്ട് ലോ പറയുന്നത് സം ഓഫ് ഇൻകമ്മിങ് കറൻസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറൻസ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ക്രിച്ച് ഓഫ് കറണ്ട് ലോയിനെ രണ്ട് രീതിയിൽ പറയാമെന്ന് അതിലൊന്നാമത്തെ രീതിയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിച്ച് ഓഫ് കറണ്ട് ലോനെ രണ്ടാമത്തെ രീതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ദാൽജിബ്രായി സം ഓഫ് കറൻസ് അറ്റ് എ നോഡ് ഈക്വൽ ടു സീറോ അതിനർത്ഥം ഒരു ജംഗ്ഷനിലെ കറണ്ടുകളുടെ സം സമ്മെടുത്ത് കഴിഞ്ഞാൽ അത് സീറോ ആയിരിക്കും അതിനുവേണ്ടി ഈ ഇക്വേഷനിൽ നിന്ന് ഐ ത്രീനെയും ഐ ഫോറിനേയും നമ്മൾ ഈക്വൽ ടുവിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഇങ്ങനെ എഴുതാം ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ഐ ത്രീ ആകുന്നു പ്ലസ് ഐ ഫോറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ഐ ഫോർ ആകുന്നു ഈക്വൽ ടു ഐ ത്രീയും ഐ ഫോറും ലെഫ്റ്റ് സൈഡിലേക്ക് പോയ കാരണം ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡിലോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് സീറോ എന്ന് എഴുതാം ഇങ്ങനെയാണ് ക്രിച്ച് ഓഫ് കറണ്ട് ലോയിനെ രണ്ടാമത്തെ രീതിയിൽ പറയുന്നത് ആൾജിബ്രൈക്ക് സം ഓഫ് കറണ്ട് സെറ്റ് എ നോഡ് ഈക്വൽ ടു സീറോ ഇവിടെ നമ്മൾ കറൻ്റുകളെ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനും കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആൾജിബ്രായിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ക്രിച്ച് ഓഫ് കറണ്ട് ലോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണും വരെ നിസി സാദോഷ് എസ് കുമാർ സൈനിങ് ഓഫ് ഫ്രം ഇലക്ട്രിക്കൽ അക്കാദമി موسيقى